അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഹദീസ് عن ابي هريره رضي الله عنه عن رسول الله صلى الله عليه وسلم قال كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان الى الرحمن سبحان الله وبحمده سبحان الله العليم متفق عليه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല പറഞ്ഞു, കലിമത്താനി രണ്ട് പദങ്ങൾ, ഖഫീഫത്താനി ഏറ്റവും ലഘുവായത്, അലൽ ലിസാൻ നാവിനും, സഖീലത്താനി ഫിൽ മീസാൻ നന്മയുടെ തുലാസിൽ ഏറ്റവും ഖനം തൂങ്ങിയതുമായതും, ഹബീബത്താനി ലുർറഹ്മാൻ പരമകാരുണികനായ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടതുമായ രണ്ട് പദങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ബുഖാരി മുസ്ലിം ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തത് മുത്തഫഖുൻ അലൈഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസുകൾ പഠിച്ചതും റിപ്പോർട്ട് ചെയ്തതുമായ സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം, ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ നാമം അബ്ദു ഷംസ് ഇബ്നു സുഖ്റ ദൗസി എന്നായിരുന്നു. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു സുഖ്റ ദൗസി, പരമകാരുണ്യകന്റെ അടിമ എന്നാക്കി. ആദ്യം ജാഹിലിയ കാലഘട്ടത്തിൽ അബ്ദു ഷംസ്, സൂര്യൻ്റെ അടിമ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു സുഖ്റ ദൗസി, പരമകാരുണ്യകന്റെ അടിമ എന്നുള്ള, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിൽ ഒന്നാണ് അബ്ദുറഹ്മാൻ എന്നുള്ളത്. ദൗസി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേരാണ്. ഈ അബ്ദുറഹ്മാൻ ഇബ്നു സുഖ്റ ദൗസി എന്നുള്ള സ്വഹാബി എങ്ങനെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അറിയപ്പെട്ടത്? അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഖിത്തത്തുൻ സുഗീറ, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ചെറിയ പൂച്ചയുണ്ടായിരുന്നു, ചെറിയ പൂച്ചക്കുഞ്ഞ്. ഹിറുൻ എന്നുള്ളതിൻ്റെ തസ്ഈറാണ്, അതായത് അതിൻ്റെ ചെറുപ്പം എന്നുള്ളതാണ് ഹുറൈറ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു പൂച്ചക്കുഞ്ഞിനെ അദ്ദേഹം വളർത്തിയിരുന്നു. എവിടെ പോയാലും ആ പൂച്ചക്കുഞ്ഞുമായി കൊണ്ടായിരുന്നു അദ്ദേഹം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ കുറിഞ്ഞിപ്പൂച്ചയുടെ ഉപ്പ എന്നുള്ള പേര് അദ്ദേഹത്തിന് വിളിപ്പേരായി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഈ സ്വഹാബിയാണ്. ഈ സ്വഹാബിയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹദീസുകൾ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകൾ അധികവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകളാണ്. ഇനി ഈ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് നോക്കാം അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടതും അതുപോലെ തന്നെ നമുക്ക് പറയാൻ സുഗമമായതും നാളെ പാരത്രിക ലോകത്ത് നന്മയുടെ തുലാസിൽ ഏറ്റവും ഖനം തൂങ്ങിയതുമായ ഒരു ദിക്റിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അള്ളാഹു എത്ര പരിശുദ്ധനാണെന്ന്, അള്ളാഹുവിൻ്റെ പരിശുദ്ധി നമുക്കൊരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഊഹിക്കുവാൻ പോലും കഴിയാത്തത്ര പരിശുദ്ധനാണ് അള്ളാഹു. എല്ലാവിധ അവൻ്റെ പങ്കാളികളിൽ നിന്നും അതുപോലെ തന്നെ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധി പ്രാപിച്ച ഏറ്റവും മഹാനാണ് നമ്മുടെ എല്ലാവരുടെയും സ്രഷ്ടാവായ അള്ളാഹു. സൂറത്തുൽ ആറാഫിലൂടെ അള്ളാഹു പറയുന്നു, وَذَكُرْ رَبَّكَ فِي نَفْسِكَ تَضَرُّعًا وَخِيفَةً بِدُونِ الْجَهْرِ مِنَ الْقَوْلِ بِالْعُدُوِّ وَالْآسَالِ وَلَا تَكُنْ مِنَ الْغَافِلِينَ. താങ്കളുടെ നാഥനെ താങ്കൾ മനസ്സിൽ വിനയത്തോടും ഭയത്തോടും കൂടി ഉച്ചത്തിലുള്ള വാക്കിലൂടെയല്ലാതെ പ്രഭാതത്തിലും വൈകുന്നേരവും ഓർക്കുക, ശ്രദ്ധിക്കാത്തവരിൽ പെട്ടുപോവുകയും ചെയ്യരുത്. അപ്പോൾ അള്ളാഹുവിനെ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കണം. വദക്കുർ റബ്ബക,
നിങ്ങൾ താങ്കൾ താങ്കളുടെ നാഥനെ ദിക്കർ ഓർത്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സ്മരണകൾ കൊണ്ടായിരിക്കണം നമ്മുടെ നാവുകൾ എന്നും നനഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും എല്ലാം അള്ളാഹുവിൻ്റെ ദിക്കറുകൾ കൊണ്ട് നമ്മുടെ നാവുകൾ എന്ത് ചെയ്യണം, നനയണം എന്നാണ് സൂറത്തുൽ അഅ്റാഫിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അമിലൽ അബ്ദു അമലൻ അൻജാലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അള്ളാഹുവിനെ സ്മരിക്കുക, അതായത് ദിക്കറിലൂടെ, ദിക്കർ എന്നതിലേറെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഉതകുന്ന ഒരു കർമ്മവും ഒരാൾക്കും ചെയ്യാനില്ല എന്ന്. അപ്പോൾ റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക എന്ന കർമ്മമല്ലാതെ വേറൊന്നും അവന് ചെയ്യാനില്ല എന്ന്. അത്രയും പ്രാധാന്യമാണ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അവൻ്റെ നാമവിശേഷണങ്ങൾ ഉരുവിട്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഒരു വിശ്വാസി കഴിച്ചു കൂട്ടുക എന്നുള്ളതിൽ ദിക്കറിന് അത്രയും പ്രാധാന്യമുണ്ട്. ഓരോ ദിക്കറുകൾ, ഉറങ്ങാൻ നേരത്തുള്ള ദിക്കറുകൾ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉള്ള ദിക്കറുകൾ, അതുപോലെ തന്നെ വൈകുന്നേരം ഈ സമയത്തെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിക്കറിനും അതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീമാണ് ദിക്കറുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയപ്പെട്ടതും നമുക്ക് പറയാൻ സുഖവും, അത് രണ്ടെണ്ണത്തിലും ഉപരി നാളെ പാരിത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഘനം തൂങ്ങുന്ന, നന്മയുടെ തുലാസിൽ ഏറ്റവും ഘനം തൂങ്ങുന്ന ഒരു ദിക്കറായിക്കൊണ്ട്, അള്ളാഹു നന്മയായിക്കൊണ്ട് രേഖപ്പെടുത്തുന്നതും ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഐഹിക ജീവിതത്തിൽ മനുഷ്യർ പല വിഭാഗങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ഫക്കീറായിക്കൊണ്ട് ഒരു ജീവിക്കാൻ ഒരു ഗതിയുമില്ലാതെ ദരിദ്രനായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടാകും അല്ലേ. അതുപോലെ മിസ്കീൻ, സ്വന്തം ദാരിദ്ര്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് നല്ല ആരെയും അറിയിക്കാതെ ജീവിക്കുന്ന മിസ്കീനുകളുണ്ടാകും. ഗനിയ്, അതുപോലെ തന്നെ പണം കൊണ്ട് അനുഗ്രഹിച്ചവരുണ്ടാകും. അങ്ങനെ പല വിഭാഗക്കാരും നമ്മുടെ ഈ ലോകത്തുണ്ട്. അതുപോലെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരും, രോഗമില്ലാതെ ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരും, അങ്ങനെ പല രൂപത്തിൽ വൈകല്യങ്ങൾ കൊണ്ടും എല്ലാം അള്ളാഹു ഈ ലോകത്ത് പല രൂപത്തിൽ ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നാളെ പാരിത്രിക ലോകത്ത് എന്ത് ചെയ്യണം, ഇവർക്കെല്ലാം അവരുടേതായ നീതി ലഭിക്കണം അല്ലേ. നീതി ലഭിക്കണമെങ്കിൽ ഇവിടെ ഈ ഐഹിക ജീവിതത്തിൽ റബ്ബിനെ സ്മരിക്കുകയും അതുപോലെ തന്നെ അവന് പ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്തെങ്കിൽ നാളെ ഈ പല വിഭാഗത്തിലുള്ള ആളുകളെല്ലാം ഒരൊറ്റ വിഭാഗമായി മാറപ്പെടുന്ന ഒരു സമയം. അന്ന് റബ്ബ് ഏറ്റവും കൂടുതൽ നന്മ രേഖപ്പെടുത്തുന്നത് പണക്കാരനായിരിക്കില്ല, അല്ലെങ്കിൽ ആരോഗ്യമുള്ളവനായിരിക്കില്ല, മറിച്ച് ഏറ്റവും കൂടുതൽ റബ്ബിന് ആരാധനകൾ അർപ്പിച്ച, ഏറ്റവും കൂടുതൽ പാരിത്രിക ജീവിതത്തിന് വേണ്ടി നന്മകൾ ചെയ്ത വ്യക്തിക്കായിരിക്കും അത്. ഫക്കീറാകാം, അല്ലെങ്കിൽ വൈകല്യമുള്ളവനാകാം, ആരുമാകാം, റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനാരായിരിക്കും അവന് വേണ്ടി ഇബാദത്ത് ചെയ്ത, അവന് വേണ്ടി ദിക്കറുകൾ കൊണ്ട് ജീവിതത്തെ ജീവിപ്പിച്ച, ദിക്കറുകൾ കൊണ്ട് നാവിനെയും മനസ്സിനെയും നനപ്പിച്ച, പ്രബോധനം കൊണ്ട് ജീവിതത്തിൽ പുതിയ പുതിയ വർണ്ണങ്ങൾ വിരിയിച്ച ആളുകൾക്കായിരിക്കും എന്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനം, ഏറ്റവും കൂടുതൽ നന്മ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു തുണ്ട് ഭൂമി പോലും, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തൈ പോലും സ്വന്തമായി ഇല്ലാത്ത മനുഷ്യരും ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ദിക്കറുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ടാകും. അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യണേ, ഓരോ ദിക്കറുകളും നാളെ പാരിത്രിക ലോകത്ത് നിങ്ങൾക്ക് ഒരു അർസ്, ഒരു ചെടിയായിക്കൊണ്ട് മുളക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ ദിക്കറുകളും നമുക്ക് ഓരോ ചെടികളായിക്കൊണ്ട് നാളെ സ്വർഗത്തിൽ മുളക്കുകയാണെങ്കിൽ ഏറ്റവും നമ്മുടെ ദിക്കറുകൾക്കനുസരിച്ച് ഏറ്റവും വലിയ ധനികൻ, ഏറ്റവും കൂടുതൽ വൃക്ഷത്തൈകളുടെ ആസ്തിയുള്ളവർ നമുക്കാകാം നാളെ പാരിത്രിക ലോകത്ത്. അതുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും വാക്കുകളും എല്ലാം അള്ളാഹുവിൻ്റെ സ്മരണകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണകൾ കൊണ്ടും അതുപോലെ തന്നെ അവനെ
അവനോടുള്ള ആരാധനയും അവന് വേണ്ടിയുള്ള അവന് വേണ്ടി നാളെ പാരത്രിക ലോകത്ത് വിജയം ലഭിക്കുവാൻ വേണ്ടി അമലുകൾ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നാളത്തെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഐഹിക ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾക്കും പിഴവുകൾക്കും അതൊരു മറയാവുകയുള്ളൂ, അല്ലേ? തെറ്റ് സംഭവിക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ തെറ്റുകൾ നാളെ പാരത്രിക ലോകത്ത് എടുത്തു കാണാതിരിക്കണമെങ്കിൽ ആ തെറ്റുകളെ മൂടുന്ന നന്മകൾ നമ്മൾ ചെയ്യണം, അല്ലേ? തെറ്റുകളെ മൂടുന്ന, തെറ്റുകൾക്കിരട്ടിയുള്ള നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ തെറ്റുകൾ റബ്ബ് മൂടിക്കളയുമെന്നുള്ളതാണ്. അപ്പോൾ ദിക്റുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ എന്തു ചെയ്യണം? വർണ്ണമുള്ളതാക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടതായ ഈ ദിക്റായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ചൊല്ലുവാനും അതനുസരിച്ചുകൊണ്ട് നാളെ പാരത്രിക ലോകത്ത് കൂടുതൽ നന്മയുടെ തുലാസ് നമുക്ക് കൂടുതൽ നേടുവാനും നന്മകൾ കൊണ്ട് തുലാസ് നിറക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.